കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളുമായാണ് ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത്. നിയമസഭാ സ്പീക്കർ ശ്രീ പി രാമകൃഷ്ണൻ 2011 മുതൽ ഈ മണ്ഡലത്തിലെ സാരഥിയാണ്. നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ കിഫ്ബി വിശേഷങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ വമ്പൻ പ്രവർത്തനങ്ങളും. ഒരു സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ പാത എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് പൊന്നാനി എന്ന് അഭിമാനത്തോടുകൂടി പറയാവുന്ന വളർച്ചയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിലുണ്ടായത്. പൊന്നാനിയുടെ വികസന രംഗം സമഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേതെങ്കിലും ഒരു മേഖലയിലല്ല, പ്രശ്നങ്ങളുള്ള എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്യാനും ആ മേഖലയിലെല്ലാം ആവശ്യമായ തുകയും സഹായവും നൽകാനും സർക്കാരിന് കഴിഞ്ഞു. അതിന് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായ കേന്ദ്രം കിഫ്ബി ആയിരുന്നു. പൊന്നാനി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 595 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പൊന്നാനി തവനൂർ കുടിവെള്ള പദ്ധതി. ഈ പദ്ധതി വരുന്നതോടുകൂടി തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കൂടി കണ്ടെത്തുകയാണ് കിഫ്ബി. പൊന്നാനിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമായിരുന്നു കുടിവെള്ളം. കുടിവെള്ളത്തിന് ധാരാളം കായലും പുഴയും കടലും ഉണ്ടെങ്കിലും ശുദ്ധജലം കുടിക്കാനില്ലാത്ത പൊന്നാനിയിൽ ശുദ്ധജല ട്രീറ്റ്മെൻറ്റിന് വേണ്ട ഒരു പ്ലാന്റ് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഒരുപക്ഷെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൊന്നാനിയിൽ ആരംഭിച്ചു, പണി പൂർത്തീകരിച്ചു. ബഹുമാനായ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഏതാണ്ട് 210 കോടി രൂപ മുടക്കിയിട്ട് ആദ്യഘട്ടത്തിൽ 70 കോടി രൂപ മുടക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പിന്നീട് അതിനുള്ള വിതരണ ശൃംഖല, പിന്നീട് ഹൗസ് കണക്ഷൻ. അങ്ങനെ പൊന്നാനി താലൂക്കിലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാനും ഏറ്റവും ശുദ്ധീകരിച്ച ജലം കിട്ടാനും പറ്റുന്നൊരു പദ്ധതിയായിട്ട് അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊന്നാനിക്കാരുടെ എക്കാലത്തെയും ചിരകാല അഭിലാഷമാണ് ശുദ്ധജല കുടിവെള്ളത്തിൻ്റെ ലഭ്യത എന്നത്. ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ ശുദ്ധജല ലഭ്യതയുടെ പ്രതിസന്ധിയുമായി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു മുമ്പുണ്ടായിരുന്നെങ്കിൽ, സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതി പ്രകാരം പൊന്നാനിയിലെ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബിയിലൂടെ 210 കോടി രൂപ ചെലവിൽ പൊന്നാനി താലൂക്കിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 75 കോടി രൂപ ചെലവിൽ ഏറെക്കുറെ 75% പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 210 കോടി രൂപ ചെലവിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഏറെക്കുറെ നന്നമുക്കും ആലങ്കോട് 7000 കുടുംബങ്ങൾ, മൊത്തത്തിൽ 2 പഞ്ചായത്തിലും 14000 വരുന്ന കുടുംബങ്ങൾ, തവനൂർ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ ഉൾപ്പെടെ പൊന്നാനി താലൂക്കിൻ്റെ പൊതുവായ ദാഹം തീരുന്ന ശുദ്ധജലം ലഭ്യമാവുന്ന പദ്ധതിക്കാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഈ പദ്ധതി പ്രിയകരനായിട്ടുള്ള പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി തൊട്ടപ്പുറത്തെ മണ്ഡലമായിട്ടുള്ള തവനൂർ മണ്ഡലത്തിലെ ശ്രീ KT ജലീലിൻ്റെയും ശ്രമഫലമായാണ് ഇങ്ങനെ പൊന്നാനിക്കാരുടെ എക്കാലത്തെയും സ്വപ്നമായിട്ടുള്ള ഈ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുന്നത്. കിഫ്ബി പദ്ധതിയിലൂടെ പൊന്നാനി മണ്ഡലത്തിൽ നടപ്പിൽ വരുന്ന പദ്ധതികൾ ഇനിയും ഏറെയാണ്.
നൂറ് കണക്കിന് വരുന്ന പദ്ധതികൾക്ക് ആയിരക്കണക്കിന് വരുന്ന കോടി രൂപ ചിലവഴിച്ച് പൊന്നാനിക്കാരുടെ പൊതുവായ പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുകയാണ് ദീർഘവീക്ഷണത്തോട് കൂടിയാണ് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് വരുന്ന 50 കൊല്ലത്തേക്ക് ആവശ്യമായി വരുന്ന അത്രയും ജലം ശുദ്ധീകരിച്ച് നൽകുക എന്നത് നമ്മുടെ രാജ്യത്തെ ആദ്യ അനുഭവമാണ് വളരെ ദീർഘവീക്ഷണത്തോട് കൂടി ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ് ആ പരിഹാരം വളരെ കൃത്യമായി നടപ്പിലാക്കുന്നതിന് നേതൃത്വപരമായിട്ട് പങ്കുവഹിച്ച പ്രിയപ്പെട്ട എംഎൽഎയും സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണനെയും കേരള സർക്കാരിനെയും കുടിവെള്ള ലഭ്യതയുടെ പ്രതിസന്ധി അനുഭവിക്കുന്ന നൂറുകണക്കിന് വരുന്ന ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെയും ഹൃദയാഭിലാഷങ്ങൾക്ക് നിറം പകർന്ന ഈ സർക്കാരിന് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കാര്യം റോഡുകൾ പൊന്നാനിയിലെ 100% റോഡുകളും ഇതിനകം റബ്ബറൈസ് ചെയ്ത് കഴിഞ്ഞു റബ്ബറൈസ് ചെയ്യാത്ത ഒരു പി ഡബ്ല്യു റോഡുമില്ലാത്ത മണ്ഡലമായിട്ട് ഇന്ന് പൊന്നാനി മാറി അതിന് കിഫ്ബിയുടെ വലിയ സഹായം നമുക്ക് ലഭിച്ചു പൊന്നാനിയുടെ അടുത്ത വികസന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് ടൂറിസമാണ് തുറമുഖ പട്ടണം എന്നുള്ള നിലയിലും മത്സ്യബന്ധന തുറമുഖം എന്നുള്ള നിലയിലും നേടിയ വളർച്ചയുടെ അടുത്ത ഘട്ടം പ്രകൃതിരമണീയമായ ഈ വൈവിധ്യങ്ങളുടെ ഈ നാട്ടിൽ അതിൻ്റെ സാധ്യതകളെല്ലാം ടൂറിസ്റ്റുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വളർച്ചയാണ് അപ്പോൾ ടൂറിസം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയതെന്ന് വിശേഷിപ്പിക്കാവുന്ന നിളയോര പുഴയോര പാത കർമ്മാറോടനുബന്ധിച്ച് 36 കോടി രൂപയുടെ പാലം ദ്രുതഗതിയിൽ പണി നടക്കുകയാണ് കർമ്മാറോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നിള ഹെറിറ്റേജ് മ്യൂസിയം നിള സംഗ്രഹാലയം ചിൽഡ്രൻ സ്പോർട്സ് പാർക്ക് നാഷണൽ അക്വ മ്യൂസിയം അങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നു ആ പദ്ധതികളെല്ലാം കിഫ്ബിയുടെ സാമ്പത്തിക സഹായമുണ്ട് കർമ്മയുടെ മേൽപ്പാലം ഇപ്പോൾ 36 കോടി രൂപയുടെ ചെലവിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കിഫ്ബിയുണ്ട് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ 2 എണ്ണമാണ് പൊന്നാനിക്ക് പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു ഫ്ലാറ്റ് സമുച്ചയം ഏതാണ്ട് പണി പൂർത്തീകരിച്ച് 150 കുടുംബങ്ങൾക്ക് താമസയോഗ്യമാകാൻ പോവുകയാണ് അതിന് 12.5 കോടി രൂപയുടെ പണം അനുവദിച്ച കിഫ്ബിയാണ് ഇതിൽ പിന്നെ ഈ വരുന്ന കെട്ടിടത്തിൽ 38 വീടാണ് 128 വീടാണ് ഇതിൽ ആ 128 വീട് 128 വീട്ടുകാർ വരും പിന്നെ ഒരു 150 എണ്ണം പേരുണ്ട് ഒരു 5 നിലൻ്റെ ഒരു ഫ്ലാറ്റ് അതിൽ 150 വീട് വരും വലിയതായിട്ടൊരു മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ വീടില്ലാത്തൊരു കംപ്ലയിൻ്റ് അതോടെ കൂടെ തീരും ഇവിടെ എത്ര ആളുകൾ ഈ കടലിൽ കയറി വീട് പോയിട്ടിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇവിടെ ഒരു ഭരണമുണ്ടെന്നും ഒരു MLA ഉണ്ടെന്നും അറിയണത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കിയാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് ഈ ഫ്ലൈറ്റും ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എന്താ എത്ര ആളുകളാണ് കടലിൽ കയറി വീട് പോയിട്ട് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഞാൻ താമസിക്കണ തൊട്ടടുത്ത് 6 വീട് പോയിട്ട് കിട്ടിയവൻ്റെ വീട്ടിലാണ് അവർ കിടക്കുന്നത് അവർക്കിവിടെ കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ മറക്കാം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഈ പൊന്നാനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊന്നാക്കി മാറ്റിയ രണ്ടാളാണ് ഒന്ന് പാലോളിയും ഒന്ന് ശ്രീരാമകൃഷ്ണൻ പൊന്നാനിയിലെ ഫിഷിംഗ് ഹാർബർ ഇടക്കാലത്ത് പുതിയതായിട്ട് നിർമ്മിച്ചിരുന്നു പക്ഷേ ഫിഷിംഗ് ഹാർബറിൻ്റെ പ്രായോഗികമായ പ്രയാസങ്ങളെക്കുറിച്ച് മത്സ്യബന്ധനത്തിൻ്റെ ബോട്ടുടമസ്ഥന്മാരും മത്സ്യത്തൊഴിലാളികളും നിരന്തരമായിട്ട് പരാതിപ്പെട്ട പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു ഹാർബർ അഥവാ പുതിയ വാർഫ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ വാർഫ് ഉണ്ടാക്കിയതിനുള്ള സഹായവും കിഫ്ബിയിൽ നിന്നാണ് ലഭിച്ചത് അതുപോലെ തന്നെ അവിടുത്തെ ഷെഡുകൾ തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കാൻ സാധിച്ചു പൊന്നാനി ഹാർബർ ഇന്ന് സമ്പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമായി വളരെ തൃപ്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും പൊന്നാനി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഏകദേശം 40 കോടിയോളം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അത്ഭുതകരമായ വേഗത്തിലാണ് വലിയ വളർച്ച നേടിയത് പൊന്നാനിയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും ഇന്ന് ഹൈടെക് വിദ്യാലയങ്ങളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എല്ലാ കെട്ടിടങ്ങൾക്കും ഏതാണ്ട് 39 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളുടെയും അനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും സ്കൂളുകളിൽ കെട്ടിടങ്ങളുടെയും മറ്റ് പശ്ചാത്തല വികസനത്തിൻ്റെയും വളർച്ചയുടെ തൊട്ടടുത്തായി നമ്മുടെ ധാരാളം സ്റ്റേഡിയങ്ങൾ അതുപോലത്തെ കളിമൈതാനങ്ങൾ എല്ലാം ഇപ്പോൾ തന്നെ കിഫ്ബിയുടെ പണം അനുവദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്
സ്വകാര്യ ആശുപത്രി പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു പൊന്നാനി. ഏക സർക്കാർ ആശുപത്രി ആശ്രയിച്ച് നിന്നിരുന്ന പൊന്നാനിയിൽ നിന്ന് കേരളത്തെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും സാങ്കേതിക സംവിധാനങ്ങളുള്ള, സൗകര്യപ്രദമായിട്ട് കുട്ടികളെയും സ്ത്രീകളെയും ആശുപത്രി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനാകെ ഏതാണ്ട് 30 കോടിയിലധികം രൂപ ചെലവഴിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കാത്തിരിപ്പ് കേന്ദ്രവും പേപാടും യൂണിറ്റും വരാൻ പോവുകയാണ്. ആശുപത്രി രംഗം ഒരു കുട്ടികളുടെ സ്ത്രീകളെ ആശുപത്രി മാത്രമല്ല, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഇതെല്ലാം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും യാഥാർത്ഥ്യമായി. പിന്നെ ഒരു യുണീക്കായിട്ടൊരു പദ്ധതി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തൂക്കുപാലം, ഹൗറ മുതൽ തൂക്കുപാലം തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ട് പൊന്നാനിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തു. തിരൂരിലെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് പൊന്നാനിയിലേക്ക് നീളുന്ന ഈ തൂക്കുപാലം കേവലം യാത്രാപാലം മാത്രമല്ല, അതൊരു ടൂറിസത്തിൻ്റെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡക്കും വാച്ചിങ് സ്പേസും കടലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതികളുമെല്ലാം ഉള്ള ഒരു യുണീക്കായിട്ടുള്ള പുതിയ ഡിസൈനിലാണ് LNT തയ്യാറാക്കിയിട്ടുള്ളത്. അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് 236 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതെല്ലാം കണക്കാക്കുമ്പോൾ പൊന്നാനിയിൽ കിഫ്ബിയിലൂടെ മാത്രം ഏതാണ്ട് ഒരു 800-900 കോടി രൂപയുടെ പദ്ധതികൾ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാം ഇതുവരെ കണ്ടത് പൊന്നാനി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളും ഒപ്പം MLA അഭിമുഖവുമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. പ്രിയ പ്രേക്ഷകർക്ക് കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ടെന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ 3 പുതിയ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒന്നായ തവനൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളാണ്. ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ തന്നെയാണ്. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ കിഫ്ബി വിശേഷങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും. കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് തവനൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്നത്. എടപ്പാൾ മേൽപ്പാലം മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ടൗണിന് മുകളിലൂടെയുള്ള ഫ്ലൈഓവറാണ് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 13.5 കോടി രൂപയാണ് അതിനുവേണ്ടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. ഒളമ്പക്കടവ് പാലം എടപ്പാൾ മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോൾ നിലത്തിന് മുകളിലൂടെയുള്ള ബ്രിഡ്ജാണ്. അതിന് 32 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തിരൂർ, പൊന്നാനി താലൂക്കുകൾ, ഈ 2 താലൂക്കുകൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് 72 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വലിയ ടാങ്ക്, ഇതെല്ലാം തന്നെ നരിപ്പറമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പൊന്നാനി താലൂക്കിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും വെള്ളം ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. തവനൂർ നിയോജക മണ്ഡലത്തിലെ തവനൂർ, കാലടി, എടപ്പാൾ, വട്ടംകുളം ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. പടിഞ്ഞാറേക്കര ഉണ്ണിയാൽ റോഡ് തീരദേശ റോഡാണ്. 52.78 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചത്. അതിൻ്റെ പ്രവൃത്തി ദ്രുതഗതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 75% പ്രവൃത്തികളും പൂർത്തിയായി കഴിഞ്ഞു. തവനൂർ ഗവൺമെൻറ് കോളേജിന് പുതിയ കെട്ടിടം 11 കോടി രൂപയാണ് അതിന് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. എടപ്പാൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം, എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇങ്ങനെ ഒരു സ്വപ്നസമാനമായ സ്റ്റേഡിയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. 4 ബാഡ്മിൻ്റൺ കോർട്ടുകളോട് കൂടിയിട്ടുള്ള ഫ്ലഡ് ലൈറ്റ് ഇൻഡോർ സ്റ്റേഡിയം, പച്ചപ്പരവതാനി വിരിച്ച ലവൻസ് ഫുട്ബോൾ സ്റ്റേഡിയം, ഇതെല്ലാം തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും
ഭൗതിക സൗകര്യത്തിലും അക്കാദമിക മികവിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതോടൊപ്പം പോകാൻ കഴിഞ്ഞു എന്നത് ഈ നാട്ടുകാർക്കും അധ്യാപകർക്കും വ്യക്തിപരമായി എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞതാണ്. 3 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് 3 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞതാണ്. കുട്ടികൾക്ക് മുമ്പുണ്ടായിരുന്ന സൗകര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഭൗതിക സൗകര്യം, ക്ലാസ് റൂമും ബാത്റൂമും വാഷ് ഏരിയ തുടങ്ങി ലബോറട്ടറി എല്ലാ സൗകര്യങ്ങളും അത്യാധുനിക രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും കുട്ടികൾക്ക് ഇരിക്കുന്ന സ്ഥലം മാറുമ്പോൾ തീർച്ചയായും അവരുടെ മാനസികമായിട്ടുള്ളൊരു മാറ്റവും കൂടി അവരിലുണ്ടാവും. തീർച്ചയായും പുതിയൊരു തലമുറ നല്ല ഒരു സമൂഹത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ തീർച്ചയായും ഈ ഭൗതിക സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 2ാം ഘട്ടത്തിൽ 6.5 കോടി രൂപ ചെലവഴിച്ച് ഒരു ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയവും 4 കോർട്ടുകളോട് കൂടിയ ഒരു ഇൻഡോർ സ്റ്റേഡിയവുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയരുന്നതോടൊപ്പം തന്നെ അവരുടെ കായിക ശേഷിയും വളരേണ്ടതുണ്ട് എന്ന ഒരു മുൻകാഴ്ചയോടെയാണ് നമ്മുടെ ഗവൺമെൻറ് ഈ പദ്ധതി വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 2/3 പേരും ഇപ്പോൾ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ്. ഈ യുവാക്കളെ അവരുടെ ഊർജം മുഴുവൻ ഉപയോഗിക്കാൻ പാകത്തിന് ഫുട്ബോൾ ഗ്രൗണ്ടും ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടുകളുമെല്ലാം വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സർക്കാർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെട്ടു. എടപ്പാളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. കാലടിയിൽ ഭാഗികമായി പൂർത്തിയായി. ഇനി 3 കോടി രൂപയുടെ കെട്ടിടം വരാൻ വേണ്ടി പോകുന്നു. തവനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും 3 കോടി രൂപയുടെ കെട്ടിടം പണി ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. കേളപ്പജി മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂളിൽ 2 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മളുടെ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഒളമ്പക്കടവ് പാലത്തെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പാലമാണ് നായർത്തോട് ബ്രിഡ്ജ്. എത്രയോ വർഷങ്ങളായി അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ പ്രവൃത്തി ടെൻഡർ ചെയ്തു. ഉടനെ തന്നെ അതിൻ്റെ പ്രവൃത്തി നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ഡൽഹിയിൽ നിന്നുള്ള ഇൻലാൻഡ് നാവിഗേഷൻ്റെ അനുമതി ലഭിക്കാത്തതായിരുന്നു ആ പദ്ധതി മുടങ്ങിക്കിടക്കുന്നതിന് കാരണം. അതിപ്പോൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചു. 45 കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി പോകുന്നത്. തിരുനാവായ തവനൂർ പാലം അതും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കൈമാറിക്കഴിഞ്ഞു ജില്ലാ കലക്ടർക്ക്. പ്രസ്തുത പദ്ധതിയും അടുത്ത 5 വർഷത്തിനിടയിൽ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ സർവതോന്മുഖമായ അഭിവൃദ്ധിയാണ് നിയോജക മണ്ഡലത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ സാധിച്ചത്. എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്യപ്പെടുന്നു. കുറ്റമറ്റ ഗതാഗത സൗകര്യം നിയോജക മണ്ഡലത്തിലുണ്ടാകുന്നു. ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കപ്പെടുന്നു. ആശുപത്രികൾ വികസിപ്പിക്കപ്പെടുന്നു. സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങി പശ്ചാത്തല സൗകര്യങ്ങൾ എത്ര കണ്ടാണ് വർദ്ധിച്ചത് എന്ന് പറയാൻ സാധിക്കാത്ത വിധം അത്ര കണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 4-5 വർഷം തവനൂർ നിയോജക മണ്ഡലം സാക്ഷിയായി. ഇത് തവനൂരിൻ്റെ മാത്രം പ്രത്യേകതയല്ല, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പുരോഗതിയും വികസനവും നടന്നിട്ടുണ്ട് എന്ന് എവിടെ പോയി നോക്കിയാലും നമുക്ക് ബോധ്യമാകും. സംസ്ഥാനത്തിൻ്റെ ഏത് മുക്കുമൂലകളിൽ ചെന്നാലും കേടുപാട് വന്ന ഒരു റോഡ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാം റബ്ബറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫ്ലൈ ഓവറുകൾ വരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു. ഒരുപാട് ദുരിതങ്ങൾ നമ്മളെ തേടിയെത്തിയ കാലവും കൂടിയായിരുന്നു പിന്നിട്ട വർഷങ്ങൾ. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ളത്
നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. തവനൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗതാഗത മേഖലയ്ക്കും തുല്യ പ്രാധാന്യമാണ് മണ്ഡലത്തിൽ കിഫ്ബി നടപ്പിലാക്കിയിരിക്കുന്നത്. തവനൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ ഒറ്റനോട്ടത്തിൽ. തവനൂർ മണ്ഡലത്തിൽ 185 കോടി രൂപയുടെ കിഫ്ബി വികസന പദ്ധതികൾ. മലപ്പുറം ജില്ലയിലെ തവനൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ ഒലമ്പക്കടവ് പാലം നിർമ്മാണത്തിനായി കിഫ്ബി 28 കോടി 46 ലക്ഷം രൂപയാണ് മണ്ഡലത്തിൽ ചെലവിടുന്നത്. താനൂർ നിയോജക മണ്ഡലത്തിലെ ഏഴപ്പുഴയിൽ പൂക്കത്തിക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിനായി 19 കോടി 16 ലക്ഷം രൂപയാണ് കിഫ്ബി വഴി ചെലവഴിക്കുന്നത്. മണ്ഡലത്തിലെ എടപ്പാൾ ഫ്ലൈഓവർ നിർമ്മാണത്തിന് വേണ്ടി 11 കോടി 27 ലക്ഷം രൂപ. മണ്ഡലത്തിൽ നായർത്തോട് പാലം നിർമ്മാണത്തിനായി കിഫ്ബി വഴി 38 കോടി 61 ലക്ഷം രൂപ അനുവദിച്ചു. മണ്ഡലത്തിലെ പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി മികവിന്റെ കേന്ദ്രമാക്കാൻ കിഫ്ബി 5 കോടി രൂപ ചെലവിടുന്നു. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കിഫ്ബി 3 കോടി രൂപയാണ് എടപ്പാൾ GHS സ്കൂളിനായി വകയിരുത്തിയിരിക്കുന്നത്. തവനൂർ ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി വഴി 10 കോടി 24 ലക്ഷം രൂപ അനുവദിച്ചു. തവനൂർ നിയോജക മണ്ഡലത്തിലെ എടപ്പാൾ മിനി സ്റ്റേഡിയം സമുച്ചയം നിർമ്മാണത്തിനായി കിഫ്ബി വഴി 15 കോടി 69 ലക്ഷം രൂപ വിനിയോഗിക്കുന്നു. തവനൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളും ഒപ്പം MLA അഭിമുഖവുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു മണ്ഡലത്തിലെ കിഫ്ബി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.